ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു 3 ദിവസം നമ്മളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള എഗ് ഡയറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോയ്ക്ക് കടക്കണേക്കാളും മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഒരു മാസം മുന്നേ വീഡിയോ യൂട്യൂബിൽ ഒരു മാസം മുന്നേ എന്താ പറയുക, ഹെർബാലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഹെർബാലൈഫ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രീഷണൽ ബ്രാൻഡാണ്. അത് അവർ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് പലതരം ഷെയ്ക്കുകൾ അങ്ങനെ പ്രോഡക്റ്റുകൾ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അവരുടെ ഷെയ്ക്കുകൾ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ കുടിക്കാൻ ഒരു ചലഞ്ച് പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 21 ഡേയ്സും കഴിഞ്ഞു, ഒരു മാസമൊക്കെ ആയി. ഇപ്പോൾ അപ്പോൾ ഒരുപാട് പേര് കമൻസിൽ എന്താണ് പറ്റിയത്, ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും ഇല്ലല്ലോ, വെയിറ്റ് കുറഞ്ഞു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും അതിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആകെ കൂടി 4 ദിവസമാണ് അത് ശരിക്കും 2 നേരം, അത് കുടിക്കാനുള്ളത് 2 നേരമാണ്, അപ്പോൾ 2 നേരം കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കത് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഛർദി, ഭയങ്കരമായിട്ട് എനിക്കത് സ്യൂട്ട് ആവണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭയങ്കര വിമ്മിഷ്ടം, കുടിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. പല രീതിയിൽ ഞാൻ കുടിക്കാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇല്ലാത്ത പൈസ കൊടുത്ത്, കാരണം നല്ല വിലയുള്ള സാധനമാണ്, ഇല്ലാത്ത പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ച് നമ്മൾ കുടിച്ചു നോക്കുന്നതാണ്. അപ്പോൾ അത്രയും ഞാൻ കഷ്ടപ്പെട്ട് കുടിക്കാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെൻ്റെ ഒരു തെറ്റായ ഒരു തീരുമാനമായിരുന്നു. ഞാനത് ചെയ്യേണ്ടിരുന്നത്, ഞാൻ ആദ്യം തന്നെ അവരുടെ വെൽനസ് സെൻ്ററിൽ പോയിട്ട് 1 ആഴ്ച ഒരു ട്രയൽ പാക്ക് പോലെ, അല്ലെങ്കിൽ 10 ദിവസം കുടിച്ചു നോക്കേണ്ടതായിരുന്നു. എന്നിട്ട് എനിക്കത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നു, എന്നിട്ട് നമ്മൾ പൈസ കൊടുത്ത് സാധനം മേടിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ഓവർ കോൺഫിഡൻസിൽ ഞാൻ പോയിട്ട് പൈസ കൊടുത്ത് സാധനം വാങ്ങി കുടിക്കാൻ തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നത്, പ്രോഡക്റ്റിനൊരു കുറ്റവുമില്ല, കുഴപ്പം എൻ്റെ ആയിരുന്നു. അതായത് ഞാനത് എനിക്കത് വർക്ക് ആവുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് സാധനം മേടിച്ചാൽ മതിയായിരുന്നു, കാശ് കൊടുത്ത് മേടിച്ച് ട്രൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോയി ചാടി കയറി വാങ്ങിച്ച് എനിക്ക് സ്യൂട്ടാവാതെ പോയതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ വെൽനസ് സെൻ്ററുകളുണ്ട്, ഹെർബാലൈഫിൻ്റെ വെൽനസ് സെൻ്ററുകൾ നമ്മളുടെ ഓരോ സ്ഥലത്തിൻ്റെ അടുത്തും ഉണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ഒരു 10 ദിവസത്തെ പാക്ക്, ട്രയൽ പാക്ക് പോലെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ 2 നേരം കുടിച്ച് നോക്കുക, ആ സംഭവം നിങ്ങൾക്ക് സ്യൂട്ട് ആവുണ്ടോ നോക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി, അല്ലെങ്കിൽ സാധനം നമ്മൾ വാങ്ങിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്. എനിക്ക് വർക്ക് ചെയ്യുന്നില്ല ഒട്ടും, അതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു രീതിയിൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ്ടാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാതിരുന്നത്, വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ നേരം വൈകണ്ട, ഇനി നമ്മളുടെ എഗ് ഡയറ്റിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്, എന്തൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്, എത്ര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, എത്ര കിലോ വെയിറ്റ് കുറഞ്ഞു, ഇപ്പം എത്ര കിലോ ആണ് വെയിറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പൊതുവേ ജിമ്മിലൊക്കെ പോകുന്ന ആളായിരുന്നു. 1-4 മാസമായിട്ട് ജിമ്മിലേക്ക് പോകാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡയറ്റ് എടുക്കുന്നതോട് കൂടിയിട്ട് ഞാൻ ജിമ്മിലേക്കും പോകാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ്, ഇതുവരെയുള്ള എൻ്റെ വെയിറ്റിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 77.7, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് വെയിറ്റ്. കണ്ടിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് മിനിമൽ ആയിട്ടുള്ള എക്സസൈസാണ്, തുടക്കമാണ്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതും ഇത്രയും നാളുകൾക്ക് ശേഷം. അപ്പോൾ അവർ മിനിമലായിട്ടുള്ള എക്സസൈസൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു ഗ്രീൻ ടീം, അതേപോലെ തന്നെ 3 മുട്ട പുഴുങ്ങിയതും, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ലഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ 3 മുട്ട പുഴുങ്ങിയതും, അതേപോലെ തന്നെ 1 ആപ്പിളും 1 ഗ്രീൻ ടീം, ഇത്രയാണ് നമ്മൾ ലഞ്ചിന് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ 2 ലിറ്റർ വെള്ളവും, അതിൻ്റെ ഞാൻ മൊത്തത്തിൽ 4 ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നത്. ഒരു വലിയൊരു അതുപോലത്തെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബോട്ടിലായിരുന്നു, അതിൽ നിറച്ച് വെള്ളം പിടിച്ചിട്ട് അങ്ങനെ. ഇത്രയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കേട്ടോ.
പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ 900 കാലറീസ് ഡയറ്റാണ്. അപ്പം നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാം കഴിക്കാൻ പറ്റുമെന്നില്ല. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ അല്ല സോറി കുക്കുംബർ, അതേപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, ഇതുപോലെ എന്തെങ്കിലും മിനിമലായിട്ട് കഴിക്കാം. സ്പ്രൗട്ട്സൊക്കെ കഴിക്കാം. ഇപ്പോൾ രാത്രി നമ്മളുടെ ഡിന്നർ എന്ന് പറയുന്നത് ഇതേ ഈ ഓട്സിൻ്റെ കഞ്ഞിയാണ് കേട്ടോ. ഓട്സിൻ്റെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, പക്ഷേ എനിക്ക് ഇങ്ങനെ മധുരമായിട്ടുള്ള ആ ഇതിലൊന്നും എനിക്ക് ഇഷ്ടമില്ല. പാലൊന്നും ഒഴിച്ചിട്ടുള്ളത്, അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ കഞ്ഞിയായിട്ടാണ് കുടിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, 75.3 കിലോ. അപ്പോൾ ഞാൻ ആകെ കൂടി കുറച്ച് വെയിറ്റ് എന്ന് പറയുന്നത് 2.4 കിലോ 3 ദിവസം കൊണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ.